നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ അൽ നസർ സൗദി അറേബ്യൻ പ്രോ ലീഗിൽ രജിസ്റ്റർ ചെയ്തു എന്നൊരു വാർത്ത ഇപ്പോൾ പുറത്തേക്ക് വരുന്നു. ഇക്കാര്യം സൗദി അറേബ്യൻ ഔട്ട്ലെറ്റ് ആയിട്ടുള്ള അൽ റിയാദ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അവരെ ഉദ്ധരിച്ചുകൊണ്ട് അതിപ്പോൾ ഗോൾ ഡോട്ട് കോമും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചുരുക്കത്തിൽ ഒഫീഷ്യലായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വാർത്തകളൊന്നും വന്നിട്ടില്ല. പക്ഷേ അത്തരത്തിലൊരു വാർത്ത ഇപ്പോൾ മാധ്യമങ്ങൾ കൊടുക്കുന്നുണ്ട്. പ്രൈവറ്റ് സോഴ്സിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് എന്തായാലും അൽ റിയാദ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം സൗദി അറേബ്യൻ പ്രോ ലീഗിൽ ഒരു ക്ലബിൽ 8 വിദേശ താരങ്ങളെ മാത്രമേ രജിസ്റ്റർ ചെയ്യാൻ കഴിയുകയുള്ളൂ. ക്രിസ്റ്റ്യാനോ റൊണാൾഡോ വരുന്നതിന് മുമ്പ് തന്നെ അൽ നസറിൽ 8 വിദേശ താരങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവരിൽ ഒരാളെ ഒഴിവാക്കേണ്ടതുണ്ട്, എങ്കിൽ മാത്രമേ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ രജിസ്റ്റർ ചെയ്യാൻ കഴിയുമായിരുന്നുള്ളൂ. അതിനുവേണ്ടി കാമറൂണിയൻ സൂപ്പർ താരം വിൻസെന്റ് അബൂബക്കറിനെ അവർ റിലീസ് ചെയ്തിരിക്കുന്നു എന്ന വാർത്ത കൂടി ഇപ്പോൾ പുറത്തേക്ക് വരുന്നു. ഇതൊന്നും ഒഫീഷ്യൽ അല്ല, എങ്കിലും മാധ്യമങ്ങൾ അത്തരത്തിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. വിൻസെന്റ് അബൂബക്കറിനെ ലോണിൽ ടീമിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ശ്രമിക്കുന്നു എന്നൊരു റൂമർ നേരത്തെ തന്നെ പരക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് അദ്ദേഹം ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഇനി ഫ്രീ ഏജന്റ് ആയിട്ട് അവൈലബിൾ ആയിരിക്കും എന്ന തരത്തിൽ കൂടി വാർത്ത വരുന്നത്. ഇതിൻ്റെയൊക്കെ ഒഫീഷ്യൽ വേർഷൻ ഇനിയും പുറത്തേക്ക് വരേണ്ടതുണ്ടെങ്കിലും മാധ്യമങ്ങൾ അത്തരത്തിൽ തന്നെയാണ് ഇപ്പോൾ റിപ്പോർട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ക്രിസ്റ്റ്യാനോക്ക് ഒരു മത്സരം കൂടി പുറത്തിരിക്കേണ്ടി വരും, അതിനുശേഷം അദ്ദേഹം അൽ നസറിന് വേണ്ടി കളിക്കാനിറങ്ങും എന്നും ഇപ്പോൾ വാർത്തകളിൽ പറയുന്നു. ഏതായാലും ഇക്കാര്യങ്ങളൊക്കെ ആരാധകർ ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്നതാണ്. കാരണം ആരെ ഒഴിവാക്കി ക്രിസ്റ്റ്യാനോയെ രജിസ്റ്റർ ചെയ്യും, അതുപോലെ ക്രിസ്റ്റ്യാനോ എന്ന് അൽ നസറിന് വേണ്ടി അരങ്ങേറും, ഇതിലൊക്കെ ഇനിയും ഒഫീഷ്യലായിട്ടുള്ള വിവരങ്ങൾ വരേണ്ടതുണ്ടെങ്കിലും മാധ്യമങ്ങൾ പറയുന്നത് വിൻസെന്റ് അബൂബക്കറിനെ ഒഴിവാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും ഒരല്പം അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. വിൻസെന്റ് അബൂബക്കർ ഈ വേൾഡ് കപ്പിലടക്കം മികച്ച പ്രകടനം നടത്തിയിട്ടുള്ള താരമാണ്. ബ്രസീലിനെതിരെ അദ്ദേഹം ഗോളടിച്ചു, കാമറൂണിനെ വിജയിപ്പിച്ചത് ആരാധകർ ആരും മറന്നിട്ടുണ്ടാവില്ല. 2010 മുതൽ കാമറൂണിന് വേണ്ടി കളിക്കുന്ന അദ്ദേഹം 94 അന്താരാഷ്ട്ര മത്സരങ്ങളിൽ അവർക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട്. 2021 മുതലാണ് അദ്ദേഹം അൽ നസറിനായിട്ട് ബൂട്ട് കെട്ടാൻ തുടങ്ങിയത്. ഏതായാലും അദ്ദേഹം ഇപ്പോൾ അൽ നസറിൽ നിന്ന് പുറത്തേക്ക് പോയിരിക്കുന്നു എന്നാണ് വാർത്തകൾ. പക്ഷേ ഒരിക്കൽ കൂടി പറയുകയാണിത് റൂമർ മാത്രമാണിപ്പോൾ, ഒഫീഷ്യൽ വേർഷൻ ഇനിയും പുറത്തേക്ക് വരേണ്ടതുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.